വൈക്കം ഇടയാഴം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപം പെട്ടിക്കട ഭാഗികമായി കത്തിനശിച്ചു. ഇടയാഴം സജീനിവാസിൽ നാരായണന്റെ കടയാണ് കഴിഞ്ഞ രാത്രി കത്തിനശിച്ചത്. രാത്രി 7:45 കട കത്തുന്നത് നാട്ടുകാർ കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. കടയ്ക്കുള്ളിലെ പാചകവാതക സിലിണ്ടർ ഫയർഫോഴ്സ് വേർപെടുത്തി മാറ്റി. രക്ഷാപ്രവർത്തനം ഉടനടി നടന്നതിനാൽ സമീപത്തെ ട്രാൻസ്ഫോമറിലേക്ക് തീ പടർന്നില്ല. 40,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. ശാരീരികമായി അവശതയുള്ള നാരായണൻ കുടുംബശ്രീയുടെ ധനസഹായത്താലാണ് കട നടത്തുന്നത്. കഴിഞ്ഞ 8 വർഷമായി ഇവിടെ ചായയും ചെറുകടിയും മുറുക്കാനും മറ്റും വിറ്റ് ഉപജീവനം നടത്തിവരുന്നയാളായിരുന്നു ഇദ്ദേഹം. 5 മാസം മുൻപ് കടയുടെ മുൻവശം സാമൂഹ്യവിരുദ്ധർ തകർത്തിരുന്നു. കടയുടെ പിൻവശത്തു നിന്നാണ് തീപിടിച്ചത്. തൊട്ടടുത്ത കടയിലേക്ക് നാരായണൻ സാധനങ്ങൾ വാങ്ങാൻ പോയ സമയത്താണ് തീപിടുത്തമുണ്ടായത്. കട കത്തിയതിന്റെ പിന്നിൽ സാമൂഹ്യവിരുദ്ധരാണെന്ന സംശയം ബലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നാരായണൻ വൈക്കം പോലീസിൽ പരാതി നൽകി. കടയുടെ മേളി ഭാഗം പുറയിലാണ് തീ കത്തുന്നത്. തീ കത്തി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നവൻ അകത്ത് മൊത്തം കത്തിപ്പോയി. അകത്ത് തീ ഇടാതെ മൊത്തം അതിനുള്ള സാധനങ്ങളെല്ലാം മൊത്തം കത്തിപ്പോയി. അകത്തേക്ക് അലമാരിക്കകത്തിരുന്നതും എല്ലാം കടയുടെ കത്തിരുന്ന എല്ലാ സാധനവും കത്തിപ്പോയി. അത് മനഃപൂർവ്വം അകത്തോട്ട് ഇടാതെ കത്തത്തില്ല, മേളേ കത്തത്തുള്ളൂ. മേളി തകട് കാല് വെച്ചും തകട്, പിന്നെ അകത്തും കത്തുകയില്ല. പിന്നെ വിടവുണ്ട്, ചെറിയ വിടവുകളുണ്ട്. ആ വിടവിൽ കൂടെ കത്തിച്ചാൽ കൂടെ ഇടാതെ കത്തത്തില്ല.